ഡൽഹിയിലെ വായുമലിനീകരണം രൂക്ഷമായ സ്ഥിതിയിൽ തുടരുകയാണ്. നഗരത്തിൽ എല്ലായിടത്തും മൂടൽ മഞ്ഞിന് സമാനമായ പുകപടലങ്ങളാണ്. അതീവ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. വരുന്ന ആഴ്ചകളിലും സാഹചര്യം തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ ദീപാവലിക്ക് പിറ്റേന്ന് സാധാരണഗതിയിൽ ഡൽഹിയിൽ കാണുന്ന പതിവ് കാഴ്ചകൾ തന്നെ, അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇത്തവണയും അല്ലേ? വിജയകുമാർ, ഡൽഹിയിൽ ഇത്തവണ പടക്കമില്ലാത്തൊരു ദീപാവലി ആഘോഷമാണ് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം തന്നെ നടന്നിരുന്നു. ഇതിന് ഈയൊരു സ്ഥിതിയാണ് ഇപ്പോൾ വഷളാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ ഗുരുതരമായ സാഹചര്യത്തിലാണ് വായു മലിനീകരണമുള്ളത്. 600 മുകളിലേക്ക് വായു മലിനീകരണം കടക്കുന്ന സാഹചര്യമുണ്ടായി. ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളായ ഫരീദാബാദ്, ഗാസിയാബാദ്, അതോടൊപ്പം തന്നെ ഗുരുഗ്രാം, നോയിഡ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് തന്നെയാണ് സ്ഥിതി. കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം മോശമായ സ്ഥിതിയിലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മുതൽ 400 മുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 655 സാഹചര്യം. എന്തായാലും ഏറെ ഗുരുതരമായ സാഹചര്യത്തിലാണ് ഡൽഹി കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഡൽഹിക്ക് സമീപത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ കർഷകർ ഇപ്പോൾ വൈക്കോലെത്തിയിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ കണക്കിലാക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളും ഇത്തരത്തിൽ വായു മലിനീകരണം രൂക്ഷമാവുമെന്നാണ് ഇപ്പോൾ മലിനീകരണ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ശൈത്യകാലത്തിനൊരു ദിവസമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മൂടൽമഞ്ഞ് സമാനമായി തന്നെ ഇത്തരത്തിൽ അന്തരീക്ഷ മലിനീകരണം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളൊരു ദീപാവലി ആഘോഷം തന്നെയാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.